ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെങ്കിലും രാധികയെ കണ്ടേ പറ്റൂ എന്ന് വിചാരിച്ച് വരണിപ്പോൾ രാധികയെ തേടി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഒപ്പം ബിജുവുമുണ്ട്. മുത്തശ്ശി പറഞ്ഞത് ശരിയാ, രാധി പോലൊരു പെൺകുട്ടി. ഇത് കേട്ട് ബിജു പറയുന്നു, ചിലപ്പോ കാണുമ്പോഴേ കൃഷ്ണനെ പോലൊരു പയ്യൻ പിറകേ ഉണ്ടാകും. അങ്ങനെ അവർ അന്വേഷിച്ചു പോകുന്ന വഴി ബിജുവിന്റെ കാല് ഒരു പാറയിൽ തട്ടുന്നുണ്ട്. അത് കാര്യമാക്കാതെ വരുൺ മുന്നോട്ടേക്ക് നടക്കുന്നു. അമ്പലയത്തിലേക്കാണെങ്കിൽ വേഗം ചെന്നോളൂ, നടയടയ്ക്കാൻ സമയമായെന്ന് ഒരു ചേച്ചി ഇപ്പോൾ വരുണിനോട് പറയുന്നു. രാധികയാണെങ്കിൽ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അവിടേക്ക് വന്ന വരുണും അത് കാണുന്നു. വരുണിന് രാധികയെ കണ്ടപ്പോൾ വളരെ സന്തോഷമാകുന്നു. ആറ്റിൽ ആ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭവും ഇപ്പോൾ തന്നെ വരുൺ ഓർക്കുന്നുണ്ട്. ബിജുവിനെ അവിടേക്ക് വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ബിജു കാൽ തട്ടിയത് കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ബിജുവിന്റെ അരികിലേക്ക് പോയിട്ട് വരുൺ പറയുന്നു, എടാ ബിജു, ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി അവിടെ നിൽപ്പുണ്ടെന്നേ? എവിടെയെന്ന് ബിജു ചോദിക്കുന്നു. അങ്ങനെ ബിജുവിനെയും കൂട്ടി പെട്ടെന്ന് തന്നെ വരുൺ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ ആ സമയത്ത് രാധിക അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും കാണും, നീ വന്നേ എന്ന് പറഞ്ഞ വരുൺ വീണ്ടും ബിജുവിനെയും കൂട്ടി പോകുന്നു. ഇത് എവിടെ പോയെന്ന് വിചാരിച്ചപ്പോൾ ബിജു പറയുന്നു, രാധയല്ലേ അപ്രത്യക്ഷമായി കാണും, അവർക്ക് അതിനൊക്കെ ശക്തിയുള്ളതല്ലേ. ഒരു മിണ്ടായിരിക്കടാ, ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് വിചാരിച്ച് വീണ്ടും വരുൺ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവിടെയെങ്ങും കാണാനും ഇല്ല. ഒരു കാര്യം ചെയ്യ്, ചെന്ന് തപ്പിപ്പിടിക്കുക. എനിക്കാണെങ്കിൽ കാല് ഭയങ്കര വേദന, അതാ വരാത്തത്. എന്റെ കാലിന് എന്തെങ്കിലും പറ്റിയാലേ, ഒരു രാധയും വരില്ല, ഞാൻ മാത്രമേ കാണൂ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിജു വീണ്ടും അപ്പുറത്തേക്ക് പോകുന്നു. പിന്നെയും വരുൺ ഇപ്പോൾ രാധികയെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് പോയി നിന്നപ്പോൾ വരുണിന്റെ പിറകിൽ എത്തുകയാണ് ഇപ്പോൾ രാധിക. ഹലോ എന്ന് പറഞ്ഞ് വരുണിനെ വിളിക്കുന്നു. എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ വാതിലിൽ തൊട്ടുകൂടാ, അങ്ങനെയാണ് ഇവിടുത്തെ ആചാരം. മനസ്സിലായോ എന്ന് രാധിക ചോദിക്കുന്നു. താനല്ലേ ഇന്നലെ അവിടെ ഡാൻസ് എന്ന് സന്തോഷത്തോടെ വരുൺ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഫോട്ടോ എടുത്താണല്ലേ ഇവിടെ എന്താണെന്നും, ഇവിടെ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാണോ എന്നും രാധിക ചോദിക്കുന്നു. അല്ലല്ല, തിരഞ്ഞു വന്നതാണ് എന്ന് വരുൺ. ആരെയെന്ന് രാധിക ചോദിച്ചപ്പോൾ പേരെന്താ എന്നൊക്കെ വരുൺ. തിരഞ്ഞു വന്നതല്ലേ, പേരും തിരഞ്ഞു തന്നെ കണ്ടുപിടിച്ചാ മതി എന്ന് രാധിക പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. രാധിക അവിടെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വരുൺ. വരുൺ വീണ്ടും ബിജുവിന്റെ അരികിലേക്ക് വരും. എടാ ഇങ്ങോട്ട് വാടാ, ഞാൻ കണ്ട പെൺകുട്ടി ഇപ്പൊ കണ്ടെന്നേ. ബിജു പറയുന്നു, അതിനി ഞാൻ കണ്ടില്ലല്ലോ എന്ന്. പിന്നെയും വരുൺ പറയുന്നു, എന്റെ പൊന്നിടാ, ഞാൻ ഇത്രയും നേരം അവളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഇതെവിടെ നോക്കി നിൽക്കുമായിരുന്നു എനിക്ക് വരുൺ പറയുമ്പോൾ ബിജു പറയുന്നു, ഓ പകൽക്കിനാവാണല്ലേ, ദേ ഒറ്റവർണ്ണം തന്നാലുണ്ടല്ലോ, നിന്നോടൊന്നും പറഞ്ഞാലേ മനസ്സിലാകത്തില്ല, പക്ഷേ സത്യമാ, ഇതാണ് അവളുടെ നാട്, അപ്പോ ഇവിടെ വന്നാൽ അവളെ കാണാമെന്ന് വരുണിന് മനസ്സിലായി. വീണ്ടും രാധികയെ കുറിച്ച് ഓർക്കുന്നു. സന്തോഷത്തിലാണിപ്പോൾ വരുൺ. പേരെ തിരിഞ്ഞ് കണ്ടുപിടിക്കണം അല്ലേ, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ദേവനാരായണൻ തിരുമേനി പ്രിയങ്കയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രാത്രിയായിരിക്കുന്നു, രാത്രിയിലാണ് ഇപ്പോൾ പ്രിയങ്ക വന്നു കയറുന്നത്. ആ സത്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. എന്താമ്മേ എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി മുത്തശ്ശി എന്ന് മുത്തശ്ശിയോടും ചോദിച്ചു. ചേച്ചി എവിടെ എന്ന് ചോദിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദേവനാരായണൻ പ്രിയങ്കയോട് പറയുന്നു, നിക്ക് എന്നാ നിന്റെ സിനിമ തുടങ്ങുന്നത്? എന്നെ ഒരു കൂട്ടരെ ഫോണിൽ വിളിച്ചിരുന്നു. നീ അവരെ തിരക്കി ചെന്നിരുന്നു എന്നും എന്തിലൊക്കെയോ പങ്കെടുത്തു എന്നും പറഞ്ഞു, സത്യമാണോ എന്ന് ചോദിക്കുന്നു. ഡി അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ ക്ലാസ്സിന് എന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയിട്ട് സിനിമാക്കാരുടെ പിറകെ ചുറ്റിതിരിഞ്ഞ് നടക്കുകയാണോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, അത് കൂട്ടുകാരികളൊക്കെ അയച്ചപ്പോൾ ഞാനും അയച്ചു. അത് നിർബന്ധിച്ചുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ പറയുന്നു, കൂട്ടുകാരെ നിർബന്ധിച്ചാ നീ എന്തും ചെയ്യുമോ, ഇനിയും നീ കള്ളം പറഞ്ഞ് ചാടുമോ ഇവിടുന്ന്? പ്രിയങ്ക പറയുന്നു, അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഇതൊരു നല്ല കാര്യമല്ലേ. യശോദ ദേഷ്യത്തോടെ പറയുന്നു, എന്താടീ നല്ല കാര്യം, നീ വേഷം കെട്ടി നടന്നാലേ ആളുകൾ അച്ഛനോട് എന്താ ചോദിക്കുന്നത്, സ്വന്തം കുടുംബത്തിന്റെ മാനത്തിന് നീ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? പ്രിയങ്ക വീണ്ടും പറയുന്നു, എനിക്ക് ഇതിലൊരു തെറ്റും തോന്നിയിട്ടില്ല എന്ന്. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവനാരായണൻ ഇപ്പോൾ പ്രിയങ്കയ്ക്ക് നേരെ കയ്യോങ്ങിയിരിക്കുകയാണ്. അച്ഛ വേണ്ട എന്ന് പറഞ്ഞ് രാധിക അവിടേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ അത് നിർത്തി. അത് പറ, അപ്പോ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നീയാണ് എന്ന് മുത്തശ്ശിയും പറയുകയാണ് ഇപ്പോൾ രാധികയോട്. അമ്മ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇടിവെട്ടിയാലും മഴ പെയ്താലും അതിന്റെ കുറ്റം രാധികമ്മളുടെ തലക്കിടണ്ട, തെറ്റ് ചെയ്തവരെ കൺമുന്നിൽ നിൽപ്പുണ്ട്. അവരോടെന്തെങ്കിലും പറയാനുണ്ടോ എങ്കിൽ ഞാൻ പറയാം, ഇവള് ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, നാളെ മുതൽ ക്ലാസ്സിലും പോകണ്ട.
എന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ പ്രിയങ്ക പറയുന്നു എനിക്കത് പറ്റില്ല എന്ന്. വീണ്ടും അച്ഛൻ പറയുന്നു ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ അത് പറ്റിയേ പറ്റൂ, ഞാൻ പറഞ്ഞതനുസരിച്ചേ പറ്റൂ. യശോദ കേട്ടല്ലോ, ഇത് എൻ്റെ തീരുമാനമാണ്. അത് മറികടന്ന് പുറത്തു പോയാൽ അത് എന്നേക്കുമായിട്ടുള്ള പോക്കാണ്, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി. അവൾ പോയത് കണ്ടില്ലേ മറുപടി പറയാതെ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നു എടാ നീ കിടന്ന് ബഹളം വെക്കേണ്ട, ഞാൻ അവളെ സൗകര്യം പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട, ഇത്രയും നാള് അമ്മയാണല്ലോ അവളെ ഉപദേശിച്ചത്, ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കോളാം, എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു. ദേഷ്യത്തോടെ മുത്തശ്ശി ഇപ്പോൾ രാധികയെ നോക്കിയിട്ട് പോകുന്നു. അമ്മേ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന് രാധിക യശോദയോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുൺ രാധികയുടെ ആ പാദസരം കയ്യിൽ വെച്ചിങ്ങനെ സ്വപ്ന ലോകത്താണ്. അവിടേക്ക് മുത്തശ്ശി വന്നു. നോക്ക് അങ്ങോട്ട് നോക്ക് എന്നൊക്കെ ബിജു പറയുകയാണ് മുത്തശ്ശിയോട്. മുത്തശ്ശി വന്നത് പെട്ടെന്ന് പാദസരം ഒളിപ്പിച്ചു വെക്കുകയാണ് വരുൺ. എന്താ നിന്റെ കയ്യിൽ, നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി വരുണിന്റെ കയ്യിലുള്ള ആ പാദസരം പിടിച്ചു വാങ്ങി. ആമ്പിളയുടെ കയ്യിൽ ഒറ്റ കൊലുസോ വളപ്പൊട്ടോ ഒറ്റ വളയോ ഇരിക്കുന്നത് കണ്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വേറൊരാൾ വേറൊന്നുമല്ല, അവൻ ഒരാളെ കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, പക്ഷേ പറയാൻ പറ്റുന്നതിന് മുമ്പ് ഓടിപ്പോയി. ഇത് കേട്ടപ്പോൾ വളരെ അമ്പരപ്പോടെ തന്നെ വരുൺ മുത്തശ്ശിയോട് ചോദിക്കുന്നു, ഏ ഇതെന്താ മുത്തശ്ശി, മുത്തശ്ശി പ്രേമത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണോ? അതവിടെ നിൽക്കട്ടെ, ആരാ ഇത്, എവിടെ വെച്ചാൽ കണ്ടത്, ആളെങ്ങനെയുണ്ട് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു. എവിടെ വെച്ചാൽ കണ്ടത് എന്ന് വെച്ചാലേ അമ്പലത്തിൽ വെച്ചാണെന്ന് സന്തോഷത്തോടെ വരുൺ പറയുമ്പോൾ ബിജു പറയുന്നു, മുത്തശ്ശി അമ്പലത്തിൻ്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വരുൺ വീണ്ടും പറയുന്നു, പോടാ അവിടുന്ന്. പോ മുത്തശ്ശി, ഞാൻ കണ്ടതാ. കണ്ടില്ല, വെറും തോന്നലാണ് മുത്തശ്ശി, ഞാൻ പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ ബിജു പറയുന്നു. തോന്നലല്ല മുത്തശ്ശി, ഞാൻ കണ്ടത് അത് ഒന്നല്ല രണ്ട് തവണ. പക്ഷേ കൂടെ സംസാരിക്കാൻ നിൽക്കാതെ എങ്ങോട്ടേക്കോ പോയി. ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചുമോള്, കൃഷ്ണൻ്റെ രാധയെ പോലെയാണോ എന്ന്. അത് എന്നെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ വരുൺ. അങ്ങനെ രാധികയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ വരുൺ ഓർക്കുകയും മുത്തശ്ശിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ ആകാംക്ഷയോടെയും വളരെ ഇഷ്ടത്തോടെയുമാണ് രാധികയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. രാധയെ പോലെയാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അതുപോലെയാണ്, പക്ഷേ ഇനി കാണുമെന്ന് അറിയില്ല മുത്തശ്ശി എന്ന് വരുൺ. നിന്റെ മനസ്സിനെ അവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്നെ മുത്തശ്ശി ചോദിച്ചപ്പോൾ വരുൺ പറയുന്നു, ഉണ്ട്, ഇതുവരെ ഒരു പെൺകുട്ടിയെയും കണ്ടിട്ട് തോന്നാത്ത എന്തോ ഒരു ഇത്, മനസ്സൊക്കെ സന്തോഷം കൊണ്ട് പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ ഇനിയും കാണും. എടാ ഈ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ ഒരു പാലം പോലെയല്ലേ, അതിനിയും കാണും. നീ പാലം കടന്ന് അക്കരെ എത്തുമ്പോൾ അവള് അവിടെ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നോ, ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ പുറത്തിറങ്ങുന്നത് എങ്കിൽ അവൾ എവിടെ എവിടെയോ കാണും, ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്നും വരുൺ പറയുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് തേടി കണ്ടുപിടിച്ചിട്ട് ഒന്ന് നോക്കട്ടെ, ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നേക്കേ എന്നെ മുത്തശ്ശി പറയുകയാണ്. ഇത് കേട്ടപ്പോൾ കുറച്ചുകൂടി അങ്ങ് സന്തോഷമാവുകയാണ് വരുണിന്. നിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്ന് കയറണം. മരുമകളായിട്ട് വന്ന് കയറുന്നവൾ മകളായി മാറുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഈ കുടുംബത്തിൽ സംഭവിച്ച വലിയൊരു അബദ്ധം നിന്റെ ഭാര്യ വന്നിട്ട് വേണം തിരുത്താൻ എന്ന് മുത്തശ്ശി വരുണിനോട് പറയുന്നു. ഈ കാര്യം മുകളിൽ നിന്നും കൽപ്പന കേൾക്കുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. പെടുന്ന നിന്റെ രാധയെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചോളാമെന്ന് മുത്തശ്ശി പറയുന്നു. ഞാൻ ഏറ്റവും മുത്തശ്ശി എന്ന് സന്തോഷത്തോടെ വരുൺ മുത്തശ്ശിയോട് പറയുന്നു. മുത്തശ്ശി അകത്തേക്കും പോയി. ശേഷം കാണിക്കുന്നത് മുറിയിലിരുന്ന് വായിക്കുകയായിരുന്നു സൂര്യ. ദേഷ്യത്തോടെ അവിടേക്ക് വന്നിട്ട് കൽപ്പന അവിടെയുള്ള പുസ്തകമൊക്കെ വലിച്ചെറിയുകയാണ്. എന്ത് പറ്റിയടോ എന്ന് ഭർത്താവ് ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു, ഈ കുടുംബത്തിലുള്ളവർ വലിയൊരു അബദ്ധം തിരുത്താൻ നടക്കുകയാണ്. അബദ്ധം എന്താണെന്ന് അറിയോ? ഞാൻ ഇളയ മരുമകളെ കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്നേക്കാൾ മികച്ചവളെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഞാനെന്താ മനുഷ്യക്കൂട്ടത്തിൽ പിറന്നതല്ലേ, എവിടെയെങ്കിലും ഒരുത്തിയെ കെട്ടിയെടുത്തുള്ളിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഈ കൽപ്പനയുടെ വില എന്താണെന്ന് ഇവിടെയുള്ളവർ മനസ്സിലാക്കും. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇത് പിരിക്കേണ്ട. ഒരു 10 ദിവസം പനിച്ച് എഴുന്നേക്കാൻ പറ്റാതെ കിടന്നാൽ പോലും വരുന്നവളുമാർ തിരിച്ചു പോകും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ സ്വഭാവം അതാണ്. ഇടയ്ക്കിട്ട് സൂര്യ പറയുന്നു, കൽപ്പന തന്നെ വേദനിപ്പിക്കുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ തന്നോട് മാപ്പ് ചോദിക്കാം. വീണ്ടും കൽപ്പന പറയുന്നു, നിങ്ങളുടെ മാപ്പ് ആർക്ക് വേണം? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ് അവരൊക്കെ 100 തവണ എന്നോട് ചോദിച്ചതാണ്. തിരിച്ചു പോകുന്നോടെ ശേഷിയില്ലാത്ത ഒരുത്തനെയും കൊണ്ട് നിനക്ക് എത്ര നാൾ കഴിയാം എന്നൊക്കെ. അതെങ്ങനെയാ, രണ്ട് കുടുംബത്തിൻ്റെയും അഭിമാനം കൂട്ടിക്കൊഴിച്ച് ഒരു കരാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്നെ ഈ തടവറയിൽ തന്നെ ഇട്ടോളാമെന്ന്. ചുമട്ടക്കൂലിയില്ലാതെ ഒരു ആയുസ് മുഴുവനും പണിയെടുത്താലും ഒരു പെൺകുട്ടി ഈ ലോകത്തുണ്ടാവും, അത് ഈ ഞാനാണെന്ന് പറഞ്ഞ് കൽപ്പന അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ വരുൺ നിൽക്കുന്നു. ഈ വരുൺ കൽപ്പന പറയുന്നതെല്ലാം കേട്ടിരുന്നു. വരുൺ, നീ എന്താ അവിടെ നിന്നത്, കയറുവാ എന്ന് കൽപ്പന ഇങ്ങനെ വരുണിനോടൊരു ചമ്മലോടെ പറയുന്നുണ്ട്. കയറുന്നില്ല എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങിയപ്പോൾ കൽപ്പന പറയുന്നു, ഏയ് വരുൺ നീ അവിടെ നിന്നേ, നീ കയറുവനെ എന്ന് പറഞ്ഞ് വരുണിനെ ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ കൽപ്പന
ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വരാൻ നീ എന്തിനാടാ കാത്തു നിൽക്കുന്നത് എന്നെ കൽപ്പന പറയുകയും കൽപ്പന അവിടെ കിടക്കുന്ന താഴെ കിടക്കുന്ന പുസ്തകം കാണുകയും ചെയ്യുന്നുണ്ട്. എന്റെ കൈത്തട്ടി താഴെ വീണതാണെന്ന് സൂര്യ പറയുന്നു. കൽപ്പനയോട് അതൊന്ന് എടുത്തു വെക്കാൻ പറയുകയാണിപ്പോൾ സൂര്യ. അങ്ങനെ കൽപ്പന തന്നെ അതെല്ലാം എടുത്തു വെച്ചു. ഞങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണ ലീവ് കൂടുതലുള്ളതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അല്ലേ കൽപ്പന എന്നൊക്കെ സൂര്യ. ഈ അവസ്ഥയിൽ ഏട്ടന്റെ മുഖം ഇത്രയ്ക്ക് തെളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഏട്ടത്തിയാണെന്ന് വരുൺ പറയുന്നു. ഏട്ടത്തി നല്ലൊരു ഭാഗ്യമാണ് അല്ലേ. ഈ സമയം ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കൽപ്പന പോകുന്നു. എന്താടാ എന്ന് ഇങ്ങനെ വരുൺ സൂര്യയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്. എന്റെ പറ്റി എന്നും ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നിങ്ങളൊരു വലിയ സംഭവമാണെന്ന് സൂര്യ വരുൺ പറയുകയാണ്. സൂര്യയുടെ മുഖത്ത് നോക്കി എന്നിട്ട് വരുൺ സങ്കടത്തോടെ നിൽക്കുന്നു. കാരണം നേരത്തെ ഈ മുറിയിൽ നടന്ന സംഭവങ്ങളൊക്കെ വരുൺ കേട്ടതായിരുന്നു. വളരെ സങ്കടത്തോടെ ഇപ്പോൾ കരയുകയാണ് വരുൺ. സൂര്യയുടെ കണ്ണു നിറഞ്ഞു. ഇതേ സമയം രാധികയുടെ വീട്ടിൽ പ്രിയങ്ക ഇങ്ങനെ ദേഷ്യത്തോടെ രാധികയോട് പറയുന്നു, ഇതെന്താ കൊള്ളക്കാരുടെ താളോ, എന്നെ ഇവിടെ പിടിച്ച് പൂട്ടിയിടാൻ എന്ത് പറഞ്ഞാലും ഉണ്ടാകും. കുടുംബത്തിന്റെ അഭിമാനം ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് എന്താ നേട്ടം? എന്റെ പൊന്നുമോളെ ഒന്ന് പതുക്കെ പറ അച്ഛൻ അത് കേട്ട് ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കാം. ഞാൻ ഇവിടുന്ന് ചാടിപ്പോകും. ചെന്നാൽ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരും ഉണ്ടാകുമെന്ന് പ്രിയങ്ക പറയുന്നു. ഒരു സിനിമ, ഒരൊറ്റ സിനിമ എന്റെ പേരിൽ പുറത്തിറങ്ങിയാലേ ടിവിക്കാരും പത്രക്കാരും ഈ വീടിന്റെ ഉമ്മറത്തേക്ക് വരും. അപ്പോ നിന്ന് ഞെളിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നവര് ഞെളിഞ്ഞിരിക്കും. പ്രിയങ്കയുടെ അച്ഛനാണ്, അമ്മയാണ്, മുത്തശ്ശിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടും തീരില്ല. അവൾക്ക് കുഞ്ഞിലെ കലാബോധം ഉണ്ടായിരുന്നു, ഞങ്ങളാണ് അത് വളർത്തിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ആളാവുകയും ചെയ്യും. എനിക്കിട്ട് രാധിക പറയുന്നു, എടി നീ ഒന്ന് അടങ്ങ്, ഞാൻ നീ പറഞ്ഞതുപോലെ ഫോണിന്റെ അടുത്ത് നിൽക്കായിരുന്നോ? ഒരു കുറെ കാശ് കൊടുക്കാൻ വേണ്ടി അച്ഛനും മുത്തശ്ശിയും കൂടി എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ട് ഈ പ്രശ്നം മുഴുവനും ഉണ്ടായത്. എടുക്കേട്ട് വീണ്ടും ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു, ചേച്ചി ഒന്നും പറയണ്ട, ചേച്ചി എന്നെ ഒറ്റുകൊടുത്തു. ഞാനോ എന്ന് രാധിക പറഞ്ഞപ്പോൾ പ്രിയങ്ക പറയുന്നു, ഞാനോ ഞാനോ എന്ന് ചോദിക്കണ്ട, എല്ലാവർക്കും എന്നോട് അസൂയാണ്. ഞാൻ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നോർത്തുള്ള അസൂയ. വൈകാരി അച്ഛന് മനസ്സിലാകും. ദേവനാരായണൻ തിരുമേനിയുടെ കൽപ്പന അനുസരിക്കാൻ പ്രിയങ്കയ്ക്ക് മനസ്സില്ല എന്ന്. ദേവനാരായണൻ വളരെ സങ്കടത്തോടെ നിന്നപ്പോൾ യശോദ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ. എന്നാൽ അച്ഛൻ പറയുന്നു, രാധികയുടെ കാര്യത്തിലാണെങ്കിൽ താൻ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചേനെ, പക്ഷേ പ്രിയങ്കയുടെ കാര്യം അതല്ല. അവളെ എടുത്തു ചാടിയെന്നെങ്കിലും തീരുമാനമെടുത്താൽ പിന്നെ നമുക്ക് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ നമുക്ക് അവളെ പൂട്ടിയിടാൻ പറ്റൂ എന്ന് യശോദ പറയുമ്പോൾ ദേവനാരായണൻ പറയുന്നു, പൂട്ടിയിടേണ്ട, ആഴ്ച തന്നെ വിട്ടേക്കാം അമ്മ എന്ന് പറഞ്ഞു പോകുന്നു. അമ്മയെ വിളിക്കുകയാണ് ദേവനാരായണൻ. പ്രിയങ്കയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ്. ഇത് കേട്ട യശോദ പറയുന്നു, എന്തായി പറയുന്നത്? മൂത്തവളായ രാധിക ഇവിടെ നിൽക്കുകയല്ലേ, അവളുടെ പഠിപ്പാണെങ്കിൽ തീർന്നിട്ടുമില്ല. രാധികയ്ക്ക് വിവാഹയോഗം ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ. അതുവരെ ഇത് നീട്ടിക്കൊണ്ടു പോയാൽ അരുതാതെ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ളൊരു പേടിയുണ്ട് എൻ്റെ മനസ്സിൽ. അമ്മ എന്ത് പറയുന്നു? ഇടക്കേട്ട മുത്തശ്ശി പറയുന്നു, അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൾക്ക് ഒരു നല്ല ആലോചന വരണ്ടേ. ഇടക്കേട്ട ദേവനാരായണൻ വീണ്ടും പറയുന്നു, ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ, ശ്രമിച്ചാൽ നടക്കും. നമ്മുടെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ വിവാഹം കഴിച്ചു വിടണം, അല്ലെങ്കിൽ അവളെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കണം. അങ്ങനെ വിട്ടാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കേണ്ടി വരില്ല എന്നും അദ്ദേഹം പറയുന്നു. വിവാഹം കഴിയുമ്പോൾ മനസ്സിന് ഒരു പക്വത വരും. ജീവിതത്തെക്കുറിച്ച് ഇരുത്തി ചിന്തിക്കും. അവളുടെ നന്മയല്ലേ നമ്മൾ ആലോചിക്കുന്നത്. ഈ കാര്യത്തിൽ മറ്റൊരു തീരുമാനമില്ല. അവളുടെ കണ്ണുനീര് കണ്ട് ഒരു നിർബന്ധവും അമ്മ പിടിക്കുകയും വേണ്ട. ഞാൻ നീ ഒന്നും പറയില്ല, നീ തീരുമാനിച്ചോ എന്ന് അമ്മയും പറയുന്നു. എന്നിട്ട് അദ്ദേഹം അമ്മ അവിടെ നിന്ന് പോയി. ഇതിനൊക്കെ എന്ത് പറയണമെന്നറിയാതെ യശോദയും ശേഷം കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുൺ സൂര്യയോട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാം കേട്ട ശേഷം സൂര്യ പറയുന്നു, മെഡിക്കുകയാണല്ലോ കുട്ടിയെന്ന്. ഇതും കേട്ടതും വരുൺ പറയുന്നു, അതെങ്ങനെയാണ് പറയുന്നത്? ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ. എല്ലാം തികഞ്ഞ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നിനക്കറിയാമോ എന്ന് സൂര്യ പറയുകയാണ് വരുണിനെ പറ്റി. വീൽചെയറിലിരിക്കുന്ന സൂര്യയെ അപ്പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഇപ്പോൾ വരുൺ. നിന്നെ മോഹിച്ച ഒരു പെണ്ണ് ഇപ്പോൾ മെഡിക്കായിരിക്കും, നീ തെരഞ്ഞ് കണ്ടുപിടിക്കുക എന്നൊക്കെ സൂര്യ പറയുന്നു. ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു കൽപ്പന. അത് കേട്ട് വരുൺ പറയുന്നുണ്ട്, ഇഷ്ടം തോന്നി എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ അവസ്ഥ ഓർമ്മ വരും അല്ലേ എന്ന് സൂര്യ. പെട്ടെന്ന് സൂര്യയുടെ കൈപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ. മുത്തശ്ശിയെ കാണാൻ ചില ജോത്സ്യൻ അങ്ങോട്ടേക്ക് വരാറില്ലേ? ഒരിക്കൽ എന്റെ ജാതകം കയ്യിലെടുത്തിട്ട് ആ ജോത്സ്യൻ പറഞ്ഞു, ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഈ ജാതകമുള്ളൂ എന്ന്. കുറെ വർഷങ്ങൾക്ക് ശേഷം നിന്റെ ജാതകം കയ്യിലെടുത്തിട്ടും അദ്ദേഹം അത് തന്നെ പറഞ്ഞു. പറഞ്ഞത് സത്യമാണ്, ലക്ഷത്തിൽ ഒരാൾക്ക് എന്റെ ഗതി വരൂ, ലക്ഷത്തിൽ ഒരാൾക്ക് നിന്റെ ഗതിയും വരൂ, നിന്നെ പോലെ ഒരാളും ഉണ്ടാകും.
കൂട്ടിക്കൂട്ടി വെച്ച കുറെ മോഹങ്ങളുണ്ട്. അത് നിന്റെ കുടുംബത്തോടെങ്കിലും എനിക്ക് കാണണം. നിനക്കൊരു ദോഷവും വരില്ല. എനിക്കിങ്ങനെ പറയും. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ.